വെൽക്കം ബാക്ക് ടു അമ്മാസ് രുചികൾ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സബ്ജിയാണ്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കണം. ഒരു 3-4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. സ്മാഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വേണം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഉഴുന്നുപരിപ്പ് വേണം ചേർക്കാം, കടലപ്പരിപ്പ് ചേർക്കാം, അങ്ങനെയെല്ലാം ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കടുക് പൊട്ടിച്ച് ജീരകം ഇട്ടതേ ഉള്ളൂ. ഈ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഇത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും മതി. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. വറ്റൽമുളകും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സവാള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 സവാള മതിയാകും. ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഞാൻ പറയുന്നത്. 4 പേർക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഇഞ്ചി കണ്ടോ, ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ പീസ്, ഒരു മീഡിയം സൈസ് പീസ് ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ 2-3 വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സവാള സ്ലൈസ് ചെയ്തതും നീളത്തിലരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ 3-4 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് 3-4 നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത്, വേറെ നമ്മൾ എരിക്ക് മസാലകളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് വഴറ്റി കഴിയുമ്പോൾ വേണം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതി. ഇത് ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്തു. അതിലൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയാണ്, നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ആ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. ഒരു 4 പൊട്ടറ്റോ വരെ എടുക്കാവുന്നതേ ഉള്ളൂ. 4 പൊട്ടറ്റോയാണ്, നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടയ്ക്കുകയും വേണ്ട, കുറച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ കാണണം. അപ്പോൾ എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുമാതിരി ഒന്ന് ഉടച്ച് വയ്ക്കുക. എന്നിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ സവാളയും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിയുന്ന ആ നേരം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം. തേങ്ങാപ്പാലിൻ്റെ പൊടി മതിയാവും. നമുക്ക് ധൃതി പിടിച്ചുണ്ടാക്കുമ്പം തേങ്ങാപ്പാലിൻ്റെ പൊടി മതിയാവും. നല്ല തേങ്ങ പിഴിഞ്ഞെടുക്കാനൊന്നും നിൽക്കേണ്ട. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് പാൽപ്പൊടി എടുത്തത്. അതൊരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. നീണ്ട പാലാണ്, ഒരുപാട് തിക്കായിട്ടുള്ള പാലല്ല, കുറച്ച് ലൂസായിട്ടുള്ള. ഏകദേശം 1.5 ഗ്ലാസോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് അളവ് വേണ്ടത്, നമ്മളിത് കുറുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ തേങ്ങാപ്പാലിൽ കിടന്നിതെല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ല പാകത്തിനായി വരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ, കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ. വേറെ ഒരു പച്ചക്കറി ഒന്നും ചേർത്തിട്ടില്ല, പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് പോലും വേണ്ട ഈ കറിയൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, 1.5 ഗ്ലാസോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ നന്നായിട്ടൊന്ന് വറ്റി തിളച്ച് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് വറ്റി വന്നോളും. ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. എല്ലാം കൂടെ മാക്സിമം 1-6 മിനിറ്റ് മതി ഫുള്ളായി വരാൻ. ഇതാ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത്, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം. നാടൻ കറി ആയതുകൊണ്ട് കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഇതാ കണ്ട വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നുള്ളൂ. ഇനിയും വെള്ളം വറ്റിക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആകാം. പ്രത്യേക ടേസ്റ്റാണ്, തേങ്ങാപ്പാലിൻ്റെയും ആ പൊട്ടറ്റോടെയും സവോളയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ്. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്തോളുക, ഉണ്ടെങ്കിൽ മാത്രം മതി, അതും ചേർത്തോളുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ. നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാനും പറ്റിയ കോമ്പിനേഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.